ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കളമശ്ശേരി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പി എസ് രഘുവിനെ കഴിഞ്ഞ ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു അതിവിടെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലും അത്യാവശ്യം അച്ചടി മാധ്യമങ്ങളിലൊക്കെ വാർത്തയിട്ട് വന്നു കളമശ്ശേരി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എനിക്കോട് കേരളത്തിൽ തന്നെ ആദ്യകാലത്തെ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലുള്ള ഒന്നാണ് ഈ രഘു എന്ന് പറഞ്ഞ പോലീസുകാരൻ സാമാന്യം പ്രസിദ്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിൽ ഗുഡ് സർവീസ് സെൻ്റർ കിട്ടിയിട്ടുണ്ട് ഇരുപതോ മറ്റോ തവണ ഗുഡ് സർവീസ് സെൻറ്ററിക്ക് അർഹനായിട്ടുള്ള ആളാണ് രഘു ഈ കൊറോണ തുടങ്ങിയ സമയത്ത് കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഒരു ഫ്രഞ്ചുകാരിയുടെ പേഴ്സ് നഷ്ടപ്പെട്ടു അവരിങ്ങനെ നിരാലംബയായ സമയത്ത് രഘു അവർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ അവരെ വാഹനത്തിൽ പോലീസ് വാഹനത്തിൽ കയറ്റി പോവുകയൊക്കെ ചെയ്തു ഈ നഷ്ടപ്പെട്ട പേഴ്സ് ഓട്ടോറിക്ഷകളൊക്കെ തെരച്ചിൽ നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ആ പേഴ്സ് വീണ്ടെടുത്ത് കൊടുത്തു അന്ന് സാക്ഷാൽ പോലീസ് മേധാവി ഇവിടുത്തെ വിജയ് സഖാറെ ഇദ്ദേഹത്തിൻ്റെ ദുഃഖാഷ് അവാർഡൊക്കെ കൊടുത്തു അതു മുതൽക്ക് ഇദ്ദേഹത്തിന് വലിയ തലക്കേറ്റ് പ്രഭാവലയമുള്ളൊരു പോലീസുകാരനാണ് ഈ പി എസ് രഘു എന്ന് പറഞ്ഞ പോലീസുകാരൻ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പുതിയ പുതിയ ഭരണപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വളരെ തൽപരമായിട്ടുള്ള ആളാണ് അങ്ങനെ ഇപ്പോൾ രഘുവിന് തോന്നി ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകൾ പരാതിക്കാരുണ്ട് പ്രതികളുണ്ട് സാക്ഷികളുണ്ട് വെറുതെ പോലീസ് സ്റ്റേഷൻ കാണാൻ വരുന്ന ആൾക്കാരുമുണ്ട് പോലീസ് സ്റ്റേഷൻ തോന്നുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ അങ്ങനെ വരുന്ന ആളുകൾ അവിടെ ഒന്ന് വെള്ളം പോലും കിട്ടാതെ ചിലപ്പോൾ എമാനില്ലാത്തതുകൊണ്ട് എസ്ഐ അദ്ദേഹം ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ എസ് എ ഉണ്ടാവില്ല അല്ലെങ്കിൽ സി എ ഉണ്ടാവില്ല അദ്ദേഹം വന്നവരെ കാത്തു നിൽക്കേണ്ടി വരും കാരണം നമ്മളില്ലാത്ത സമയത്ത് അദ്ദേഹം വന്നാൽ നമ്മളാകെ ബുദ്ധിമുട്ടിലാവും അങ്ങനെ കാത്തു നിൽക്കുന്നവർക്ക് വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ചായ കുടിക്കാൻ ചായയോടൊപ്പം ഒരു പരിപ്പോടെയോ പക്കോടെയോ കഴിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പബ്സ് കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും വിശന്നു നിൽക്കുമ്പോൾ ഒരു ലഘുഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാട് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലായിരിക്കുന്ന അദ്ദേഹത്തിനോട് തോന്നി അദ്ദേഹം ഇതിന് വേണ്ട പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മറ്റ് പോലീസുകാരുടെ അടുത്തൊക്കെ വാങ്ങിച്ചു നാട്ടുകാരുടെ അടുത്ത് വാങ്ങിച്ചായിട്ട് പരാതിയില്ല ഏതായാലും ഇങ്ങനെ ഒരു കോഫി വെൻറ്റിങ് മെഷീൻ അത് എ വി ടി കമ്പനിക്ക് എഴുതി അയച്ചു അവർ കൊടുത്തു അത് പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിച്ചു ഇത് സ്ഥാപിച്ച സമയത്ത് സ്ഥലത്ത് എസ് ഐ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇവിടെ പോയിരിക്കും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇല്ലാത്ത സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സ്ഥലത്തെ ഈ എവിടെയും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ചില കൗൺസിലർമാരുടെ അവർ വിവരം പറഞ്ഞ് ചില പോലീസുകാരും അല്ല ചില മാധ്യമപ്രവർത്തകരും അവിടെ എത്തി അവർ ഇതിൻ്റെ ച പത്രങ്ങളിൽ വാർത്ത കൊടുത്തു ഈ വാർത്ത കൊടുത്തപ്പോൾ ഐശ്വര്യ ഡോങ്റ എന്ന് പറഞ്ഞ നമ്മുടെ ഈ നാട്ടിലെ പ്രസിദ്ധയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ എറണാകുളത്തെ കസ്ബ പോലീസ് സ്റ്റേഷനിൽ ഇവർ മഫ്റ്റിയിൽ അത് മുഖത്ത് ഒക്കെ ധരിച്ച് കയറി ചെന്നപ്പോൾ അവിടെ പാറാവ് നിരുന്ന വനിതാ പോലീസിന് ഇവരെ മനസ്സിലായില്ല അതുകൊണ്ട് ഇവരെ സല്യൂട്ട് അടിച്ചില്ല ഈ സല്യൂട്ട് അടിക്കാത്ത കുറ്റത്തിന് ഇവരെ അവരുവർ നടപടിയെടുത്ത ഒരു ധീര വനിതയാണ് ഐശ്വര്യ ഡോങ്കര ഇവർ കാശ്മീരിയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചാലല്ല ഒരു മഹാരാഷ്ട്രക്കാരിയാണ് ഏതായാലും ഡോംഗ്ര അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ഏത് ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകൾക്ക് ചായ കാപ്പി പലാരൊക്കെ കൊടുക്കുന്ന വിദ്യ ഇനി അത് തുടങ്ങുന്നതിന് കുഴപ്പമില്ല അത് തുടങ്ങുമ്പോൾ സ്ഥലത്തെ കമ്മീഷണറേയും അസിസ്റ്റൻ്റ് കമ്മീഷണറേക്കൊന്ന് വിളിച്ച് അവരെക്കൊരു പൊന്നാട എണീച്ച് അവരെക്കൊണ്ട് നാടമുറിപ്പിച്ച് അവരെക്കൊണ്ട് തന്നെ ഓരോ കടുങ്കാപ്പി ഇട്ട് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഐശ്വര്യ മാഡത്തിന് യാതൊരു വിഷമം ഒന്നും തോന്നു ഇപ്പോൾ എന്താ ചെയ്തത് ഈ രഘു എന്ന് പറഞ്ഞ പോലീസുകാരൻ സ്വന്തം നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനം പത്രക്കാരെ വിളിച്ച് നടത്തി പത്രക്കാരുമായി സംസാരിച്ചു എന്നുള്ള കുറ്റത്തിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഇത് പത്രത്തിൽ വാർത്തയായി കഴിഞ്ഞപ്പോൾ സംഗതി സീരിയസ് ആയി ഇപ്പോൾ ദാ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ട് എന്താണ് രഘു എന്ന് പറഞ്ഞ പോലീസുകാരൻ മാധ്യമപ്രവർത്തകരുമായി ഗൂഢാലോചന നടത്തി പോലീസ് സംവിധാനത്തെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു മേലുദ്യോഗസ്ഥന്മാരെ അവഹേളിച്ചു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ അറിവ് സമ്മതവും കൂടാതെ കോഫി വെൻഡിങ് മെഷീൻ അവിടെ സ്ഥാപിച്ചു ഇനി പാക്കിസ്ഥാൻ്റെ ചാരനാണ് രഘു എന്ന് പറയുന്ന ഒരു ദിവസം വരും വൈകാതെ വരും ഈ ജിഹാദികളുമായിട്ട് ഇദ്ദേഹം ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുമായിട്ട് കൂട്ടുചേർന്ന് പ്രവർത്തിച്ചു പോലീസ് ഫോഴ്സിനെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആളാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത വകുപ്പ് ടാട പോലെയുള്ള ഏതെങ്കിലും വകുപ്പ് ചേർത്ത് ദേശരക്ഷാ നിയമം ഉപയോഗിച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും മടിക്കില്ല കാരണം എന്താ വെച്ചാൽ വലിയ തെറ്റാണല്ലോ ചെയ്ത് ഇവിടെ പോലീസ് കമ്മീഷണറേയും അസിസ്റ്റൻ്റ് കമ്മീഷണറെ അറിയിക്കാതെ അവരുടെ പടം പത്രത്തിൽ വരാൻ അവസരം കൊടുക്കാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് തികച്ചു തെറ്റാണ് അപ്പോൾ ആ തെറ്റ് കഠിനമായ പെരുമാറ്റ ദൂഷ്യവും അച്ചടക്ക ലംഘനവുമാണ് പോലീസ് അങ്ങനെയാണ് ഒരു പോലീസുകാരൻ പ്രതിയെ ഓടിച്ചിട്ട് പിടിച്ചാൽ ആ പ്രതിയുടെ പടം പിറ്റേ ദിവസം പേപ്പറിൽ വരും പക്ഷേ വരുമ്പോൾ പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം സർക്കിൾ ഇൻസ്പെക്ടർമാരായ സുവാന്സോ സുവാൻസോ എന്നിവരും സബ് ഇൻസ്പെക്ടർമാരായ ഇന്ന ആളുകൾ നടത്തിയ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ പിടികൂടിയത് നടുക്കായലിൽ വെച്ച് നടന്ന മല്ലയുദ്ധ പോരാട്ടത്തിൽ പ്രതിയെ കീഴടക്കിയത് ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ വരും ഇനി പോലീസുകാരുടെ കയ്യപ്പത്തം പറ്റി ഒരാൾ ഇടികൊണ്ട് ചത്തുപോയി കഴിഞ്ഞാൽ എന്തു പറ്റും കോൺസ്റ്റബിളിൻ്റെ പേരിൽ കുറ്റം ചേർത്തും എസ് ഐ തൊട്ടും മേപ്പിട്ടുള്ളവർ മാന്യന്മാരാവും രക്ഷയോടും ഇതാണ് പോലീസ് സേന ഇന്ന് തുടങ്ങിയതല്ല അത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഇങ്ങനെ ആയിരുന്നു ഇനിയും മാറ്റം ഉണ്ടാകും എന്ന് യാതൊരു പ്രതീക്ഷയില്ല അപ്പോൾ ഈ രഘു എന്ന് പറഞ്ഞ ആൾ സത്യത്തിലൊരു സസ്പെൻഷന് അർഹനാണ് കാരണം ഇയാൾക്ക് വല്ലാത്ത അസുഖമായിരുന്നല്ലോ ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകൾക്ക് ചായ കൊടുക്കുക കാപ്പി കൊടുക്കുക പപ്പടം അവിടെ കൊടുക്കുക അതിനാണോ അദ്ദേഹത്തെ വെച്ചിട്ടുള്ളത് അവിടെ വന്ന ആൾക്കാരെ വിരട്ടി പത്ത് കാശുണ്ടാക്കുക ഇയാൾക്ക് ഭാര്യയും പിള്ളേരും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ വിരട്ടി വല്ല കാശ് മേടിക്കുക പിന്നെ ഒതുക്കത്തിൽ രണ്ട് ഇടിവെച്ച് കൊടുക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് അതാണ് ജനമൈത്രി പോലീസിൻ്റെ യഥാർത്ഥ ദൗത്യം അത് മറന്ന് ഈ ചായ കാപ്പി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയ രഘു സസ്പെൻഷനല്ല സത്യത്തിൽ അദ്ദേഹം പിരിച്ചുവിടലെന്നെ അർഹനാണ് എനിക്കിദ്ദേഹത്തെ പരിചയമില്ല അപ്പോൾ കാണുമ്പോൾ ഞാൻ പറയാം രഘുവിനോട് ഇതല്ല ഇതിനേക്കാൾ കഠിനമായ ശിക്ഷ കിട്ടേണ്ടതാണ് എന്ന അഭിപ്രായത്തോട് ഐശ്വര്യ ഡോഗ്രയോട് പരിപൂർണമായി യോജിക്കുന്നു ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന എല്ലാ പോലീസുകാർക്കും ഇതൊരു താക്കീതായിരിക്കും ഇതൊരു മുന്നറിയിപ്പായിരിക്കും എന്ന് മാത്രം പറയുന്നു ജാഗ്രത ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എം ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം ബട്ടണും അമർത്തും